വെൽക്കം ടു 21 ഡേയ്സ് ആക്ഷൻ പ്ലാൻ അഗൈൻ. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ പുഞ്ചിരിയോടെ കണ്ടു, പുഞ്ചിരിയോടെ അത് ഷെയർ ചെയ്തു, സന്തോഷവും ആരോഗ്യവും കുറച്ചുകൂടി കൂടി എന്ന് കമൻറ്റ് ചെയ്ത വാട്സാപ്പിൽ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, മാൻ ഇസ് എ തിങ്കിങ് ആനിമൽ, മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമാണ്. നമ്മുടെ ചിന്തകളാണ് അനുഗ്രഹങ്ങളായിട്ട് സന്തോഷങ്ങളായിട്ട് മാറുക. അതുകൊണ്ട് ചിന്തിക്കാൻ ഒരുപാട് സമയം നമുക്ക് 21 ഡേയ്സിലുണ്ട്. ചിന്തിക്കുക, ജീവിതത്തിൻ്റെ സന്തോഷം ആനന്ദത്തിൻ്റെ അളവ് കൂട്ടുക. നിങ്ങളുടെ പ്രായം ഒന്ന് മനസ്സിൽ കരുതുക. മേ ബി 20s, 30s, 40s, 50s and 60s ആൻഡ് എബവ്. ഒരുപക്ഷെ അതിനിടയിലാകാം. ഈ പ്രായത്തിനിടയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്, പരിചയപ്പെട്ടിട്ടുള്ളത് വെറും 4 വ്യക്തികളെയാണ്, അഥവാ കടന്നു പോയിട്ടുള്ളത് 4 അനുഭവങ്ങളിൽ കൂടി മാത്രമാണ്. അതിലൊന്നാമത്തെ വ്യക്തിയുടെ പേരാണ് ഗുഡ് പീപ്പിൾ, രണ്ടാമത്തെ വ്യക്തിയുടെ പേരാണ് ബാഡ് പീപ്പിൾ, മൂന്നാമത്തെ വ്യക്തിയുടെ പേരാണ് ബെസ്റ്റ് പീപ്പിൾ, നാലാമത്തെ ആളുടെ പേരാണ് വേർസ്റ്റ് പീപ്പിൾ. സോ ഗുഡ് പീപ്പിൾ ആൻഡ് എക്സ്പീരിയൻസ് ഇൻസിഡൻസ്, ബാഡ് പീപ്പിൾ ഓർ ഇൻസിഡൻസ്, ബെസ്റ്റ് പീപ്പിൾ ആൻഡ് ഇൻസിഡൻസ്, ഫൈനലി വേർസ്റ്റ് പീപ്പിൾ ആൻഡ് ഇൻസിഡൻസ്. ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ഒരാളെ കണ്ടിട്ടില്ല. ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ജീവിത വഴിയിൽ ഒരു അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 21 ഡേയ്സിൽ ചിന്തിക്കുക, കുറച്ചുകൂടി അതിനെപ്പറ്റി ആഴമായി മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ബെസ്റ്റ് പീപ്പിൾ, ഗുഡ് പീപ്പിൾ, ബാഡ് പീപ്പിൾ ആൻഡ് വേർസ്റ്റ് പീപ്പിൾ. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാവണം, ഈ ഭൂമിയിലേക്ക് നമ്മൾ വരണം എന്നുള്ള ദൈവീക പദ്ധതിയോട് യേശു പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ഓഫ് കോഴ്സ് ബെസ്റ്റ് പീപ്പിൾ, ആദ്യക്ഷരം മുതൽ ജീവിത വഴിയിൽ ഒരുപാട് പടവുകൾ താണ്ടിക്കയറുവാൻ, ചവിട്ടിക്കയറുവാൻ നമ്മളെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ആത്മീയ പാലകർ, ഓഫ് കോഴ്സ് ബെസ്റ്റ് പീപ്പിൾ. കണ്ടും കേട്ടും മിണ്ടിയും പറഞ്ഞും വഴക്കുകൂടിയും തന്നും തിരുത്തിയുമൊക്കെ നമ്മുടെ കൂടെയുള്ള അകലെയും അടുത്തുമൊക്കെയുള്ള സഹ ഉദരങ്ങൾ, സഹോദരങ്ങൾ, സിബ്ലിങ്സ്, ഓഫ് കോഴ്സ് ബെസ്റ്റ് പീപ്പിൾ. ജീവിത വഴിയിൽ കൂടെ കൂടിയ ജീവിത പങ്കാളി, ഓഫ് കോഴ്സ് ബെസ്റ്റ് പീപ്പിൾ. എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും സാരമില്ല, ഇറ്റ്സ് ഓക്കേ. ആ ഒരു വാക്കിൻ്റെ വലിയ മാസ്മരികത കൊണ്ട് ജീവിതത്തിൻ്റെ സന്തോഷം തിരികെ നൽകിയ ജീവിത പങ്കാളി, ഓഫ് കോഴ്സ് ബെസ്റ്റ് പീപ്പിൾ. ഇനി സ്വർഗത്തിൻ്റെ ഗുണവും മണവും നിറവുമൊക്കെ നമ്മുടെ കൊച്ചു കുടുംബങ്ങളിൽ കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, ഓഫ് കോഴ്സ് ബെസ്റ്റ് പീപ്പിൾ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 21 ഡേയ്സിൽ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച ബെസ്റ്റ് പീപ്പിൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, കടന്നു വന്നിട്ടുള്ള ഗുഡ് പീപ്പിൾ, ബെസ്റ്റ് പീപ്പിൾ ആൻഡ് ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഇടയ്ക്കെങ്കിലും പതറിപ്പോയപ്പോൾ, നിനക്ക് പറ്റും, യു ഗോ അഹെഡ് മാൻ, യു ഗോ അഹെഡ്, വി ആർ വിത്ത് യു, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച ഒരു ആത്മ സുഹൃത്ത്, ബെസ്റ്റ് പീപ്പിൾ. സോ ഗുഡ് പീപ്പിൾ ഗിവ് യു ഹാപ്പിനെസ്, ബാഡ് പീപ്പിൾ ഗിവ് യു എക്സ്പീരിയൻസ്, ബെസ്റ്റ് പീപ്പിൾ ഗിവ് യു സ്വീറ്റ് മെമ്മറീസ് ആൻഡ് വേർസ്റ്റ് പീപ്പിൾ ഗിവ് യു എ ലെസൺ. നല്ല മനുഷ്യരൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തന്നു, ഇനി അല്പം മോശം, ബാഡ് പീപ്പിൾ നല്ല ചില അനുഭവങ്ങൾ തന്നു, വലിയ അനുഭവങ്ങളായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കടന്നുപോയി. ഇനി ബെസ്റ്റ് പീപ്പിളാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീറ്റ് മെമ്മറീസ്, എന്നും ഓർമ്മിക്കുന്ന, ഓർമ്മിക്കപ്പെടുന്ന ചില മധുരാനുഭവങ്ങളൊക്കെ നൽകിയത് ഈ ബെസ്റ്റ് പീപ്പിളാണ്. വേർസ്റ്റ് പീപ്പിൾ, ഓഫ് കോഴ്സ് ദേ ഗിവ് യു എ ലെസൺ. ജീവിതമാകുന്ന പാഠശാലയിൽ ഒരിക്കലും മറന്നു പോകാത്ത ചില പാഠങ്ങൾ പഠിപ്പിച്ചത് നമ്മുടെ വേർസ്റ്റ് പീപ്പിളാണ്. അതുകൊണ്ട് ആരെയും അവഗണിക്കരുത്, ഒന്നിനെയും അവഗണിക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്, അതിൻ്റേതായ ഒരു നന്മയുണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തെ ഒരു പക്ഷേ മറ്റൊരു ആംഗിളിൽ കണ്ടാൽ, നമ്മളെ കുറ്റപ്പെടുത്തിയവർ, പരാജയപ്പെടുത്തിയവർ, നമ്മളെ പരിഹസിച്ചവർ, നമ്മുടെ പരാജയങ്ങൾ അകലെ നിന്ന് ആഘോഷിച്ചവർ ഒക്കെ ചില ബാഡ് പീപ്പിൾ, വേർസ്റ്റ് പീപ്പിൾ, നമ്മളെ മനസ്സിലാക്കാതെ പോയവർ, നിരന്തരം കുറ്റപ്പെടുത്തുന്നവർ, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, നമ്മൾ വിശ്വാസം കുറഞ്ഞവർ, എല്ലാം ജീവിതത്തിൻ്റെ ചില ബാഡ് എക്സ്പീരിയൻസ്,
ചില വേഴ്സ്റ്റ് എക്സ്പീരിയൻസ്, ബാഡ് പീപ്പിൾ ആൻഡ് വേഴ്സ്റ്റ് പീപ്പിൾ. സോ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഒരു പോസിറ്റീവ് റിവഞ്ച്. പ്രതികാരം എന്ന വാക്ക് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവരുത്. പ്രതികാരം നമുക്കുള്ളതല്ല, അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് പോസിറ്റീവ് റിവഞ്ച് എന്നാണ്, ഒരു പോസിറ്റീവ് മധുരമായ പ്രതികാരം. ഒരു ഉദാഹരണത്തിൽ കൂടി സാധൂകരിക്കാം. നീ മണ്ടനാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല, യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് തുടരെ തുടരെ പറഞ്ഞുകൊണ്ട് അധ്യാപകർ പറഞ്ഞ് മനം മടുത്ത ഒരു ചെറുപ്പക്കാരൻ. അവൻ ആ ഒരു നെഗറ്റീവ് കമൻസിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യും. അവൻ കുറച്ചുകൂടി അധ്വാനിച്ചു, കഠിനാധ്വാനം ചെയ്തു, അവൻ രാവ് പകലാക്കി പഠിച്ചു, അവസാനം ആ സ്കൂളിലെ കോളേജിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റായിട്ട് അവൻ ആ വർഷം തിരികെ പോകുമ്പോൾ, അതിൻ്റെ പേരാണ് പോസിറ്റീവ് റിവഞ്ച്, മധുരമായ ഒരു പ്രതികാരം. ഇതാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങൾ, അത് ബാഡ് ആവട്ടെ, അത് വേഴ്സ്റ്റ് ആവട്ടെ, അവിടെ നമ്മളെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയിട്ടും ഉണ്ടാകാതെ പോയ ചില വ്യക്തികൾ, ബാഡ് പീപ്പിൾ ഓർ വേഴ്സ്റ്റ് പീപ്പിൾ, അതിനെ ഒരു മധുരമായ പ്രതികാരമാക്കി എടുക്കുക. ജീവിതത്തിൽ ഉയർന്ന് ചിന്തിച്ച് അല്പം കൂടി ജീവിതത്തിൻ്റെ നേട്ടങ്ങളിലേക്ക് പോകുവാൻ ഈ പറയുന്ന ബാഡ് എക്സ്പീരിയൻസും വേഴ്സ്റ്റ് പീപ്പിളും നിങ്ങളെ സഹായിക്കണം, സഹായിക്കും തീർച്ചയായും. നമുക്കറിയാം മലയാളത്തിൻ്റെ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഒരു പുത്രൻ, ധീര യുവാവ് അഭിലാഷ് ടോമി, അഭിലാഷ് ടോമി, യെസ്, കൊച്ചിക്കാരനാണ്. ഒരുപക്ഷെ കടലുകളെയും തിരമാലകളെയും ഒക്കെ ഏറെ പ്രണയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അഭിലാഷ് ടോമിയെ കോൺഫിഡൻ്റ് ആക്കിയത്, അവന് ആത്മധൈര്യം കൊടുത്തത് ശാന്തമായി ഒഴുകുന്ന ശാന്തസമുദ്രമോ ശാന്തമായി ഒഴുകുന്ന തിരമാലകളൊന്നുമില്ലാത്ത കടലുകളല്ല അഭിലാഷ് ടോമിയെ കോൺഫിഡൻ്റ് ആക്കിയത്, മറിച്ച് ആർത്തിരമ്പുന്ന തിരമാലകളും ആർത്തിരമ്പുന്ന വലിയ അൺസർട്ടനിറ്റീസും ഒക്കെയാണ്. ഈയിടെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. വളരെ മനോഹരമായ ഒരു ചൊല്ലുണ്ട്, ഓൺലി എ ട്രബിൾഡ് സീ മേക്ക് ഇറ്റ് ആൻ ഇഫക്റ്റീവ് സെയിലർ. പ്രക്ഷുബ്ധമായ കടൽ മാത്രമേ ഒരു നല്ല നാവികനെ സമ്മാനിക്കാറുള്ളൂ, സൃഷ്ടിക്കാറുള്ളൂ. ശാന്തസമുദ്രങ്ങളല്ല പലപ്പോഴും നമ്മളെ കോൺഫിഡൻ്റ് ആക്കുക, പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നുകൂടുമ്പോഴാണ് ഉള്ളിലുള്ള ദ റിയൽ പേഴ്സൺ, ദ റിയൽ കോൺഫിഡൻസ് നമുക്ക് ഒന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്, ഓൺലി എ ട്രബിൾഡ് സീ മേക്ക് ഇറ്റ് ആൻ ഇഫക്റ്റീവ് സെയിലർ. പ്രക്ഷുബ്ധമായ കടൽ മാത്രമേ ഒരു നല്ല നാവികനെ സൃഷ്ടിക്കാറുള്ളൂ. നമ്മൾ പറഞ്ഞ് ശീലിച്ച, പറഞ്ഞ് ഒരുപാട് കേട്ട ഒരു പഴമൊഴി, തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല, അത് തന്നെയാണ്. തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല, ഓൺലി എ ട്രബിൾഡ് സീ മേക്ക് ഇറ്റ് ആൻ ഇഫക്റ്റീവ് സെയിലർ. മറ്റൊരു ചിന്ത കൂടിയുണ്ട്, കലാമിറ്റി ഈസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് ബ്രേവ് മൈൻഡ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തുമാത്രം ബ്രേവ് ആണ്, എന്തുമാത്രം കോൺഫിഡൻ്റ് ആണ്, എന്തുമാത്രം മുൻപോട്ട് പോകാനുള്ള ഒരു ശക്തി, ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കുന്നത് പലപ്പോഴും ചില ദുരന്തങ്ങളും ചില ദുരിതങ്ങളും കലാമിറ്റീസാണ്. അതുകൊണ്ട് വേഴ്സ്റ്റ് പീപ്പിളിനെയും ബാഡ് പീപ്പിളിനെയും വേഴ്സ്റ്റ് എക്സ്പീരിയൻസിനെയും വേഴ്സ്റ്റ് യുനോ ബാഡ് പീപ്പിളിനെയും നമ്മൾ നെഞ്ചോട് ചേർക്കണം. കാരണം അവരാണ്, ആ കലാമിറ്റിയാണ്, ആ ഒരു ടഫ് ടൈമാണ് ഒരുപക്ഷെ മുൻപോട്ട് പോകാൻ നിങ്ങളെ ഒരുപാട് സഹായിച്ചത്, സഹായിക്കുക. ഈ കം ടു അവർ ആക്ഷൻ പ്ലാൻ. ഈ 21 ഡേയ്സ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ള, ഐ മീൻ നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം തന്ന ബെസ്റ്റ് പീപ്പിൾ, ഗുഡ് പീപ്പിൾ, ഒരു 10 പേരുടെ ലിസ്റ്റ് എഴുതുക. എനിക്കറിയാം സമയം കിട്ടിയാൽ ഇത് 10 അല്ല, 100ലേക്കും അതിന് അപ്പുറത്തേക്കും പോകും. കാരണം അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ബെസ്റ്റ് പീപ്പിളുണ്ട്, ഗുഡ് പീപ്പിളുണ്ട്. കെൻ ഐ സെൻഡ് എ താങ്ക് യു നോട്ട് ടു അറ്റ്ലീസ്റ്റ് 1 or 2 persons ടുഡേ? അതിൽ 1 or 2 or 3 പേർക്ക് നിങ്ങളൊരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ, ഒരു വാട്സപ്പ് സന്ദേശം, ഒരു വോയിസ് കോൾ, താങ്ക് യു സോ മച്ച് എന്നെ താങ്ങിയതിന്, എന്നെ തലോടിയതിന്, എന്നെ വളർത്തിയതിന് ഒരു താങ്ക് യു നോട്ട് അയക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പേനയും പേപ്പറും ഒരു വശത്ത് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപക്ഷെ തളർത്തി എന്ന് വിചാരിക്കുന്ന ബാഡ് പീപ്പിൾ, ബാഡ് എക്സ്പീരിയൻസ്, വേഴ്സ്റ്റ് പീപ്പിൾ ആൻഡ് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും അവരോട് വിരോധം വേണ്ട,
ഒരിക്കലും ആ സംഭവങ്ങളെ ഓർത്ത് സങ്കടം വേണ്ട. കാരണം പ്രക്ഷുബ്ധമായ കടൽ മാത്രമേ ഒരു നല്ല നാവികനെ സൃഷ്ടിക്കാറുള്ളൂ. കെൻ യു സെൻഡ് എ താങ്ക് യു നോട്ട് ടു യുവർ വേഴ്സ്റ്റ് പീപ്പിൾ, യുവർ ബാഡ് പീപ്പിൾ? അതൊരു വലിയ കറേജാണ്. നിങ്ങൾ എന്നെ ഒരുപാട് വളർത്തി. താങ്ക് യു വെരി മച്ച് ഫോർ എവറിഥിങ്. ഡിയർ ഫ്രണ്ട്സ്, ചിന്തകൾ നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറണം. മനുഷ്യന് മാത്രമേ ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഈ 21 ഡേയ്സിൽ നല്ല ചില ചിന്തകൾ ഉണ്ടാവട്ടെ. യു തിങ്ക് ഓഫ് യുവർ ഗുഡ് പീപ്പിൾ, യുവർ ബാഡ് പീപ്പിൾ, യുവർ ബെസ്റ്റ് പീപ്പിൾ ആൻഡ് വേഴ്സ്റ്റ് പീപ്പിൾ. ചിന്ത നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. സ്റ്റേ ഹോം, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.